ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണത്തോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് ശിവഗിരിയിൽ സംഘടിപ്പിച്ചത്. കേന്ദ്ര കൃഷിവകുപ്പ് മന്ത്രി ശോഭാ കരന്തലജെ ശിവഗിരിയിൽ സമാധി മന്ദിരത്തിലെത്തി പ്രണാമം അർപ്പിച്ചു. പിന്നോക്ക വിഭാഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മഹത് വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവനെന്ന് അവർ പറഞ്ഞു. ശിവഗിരി സന്ദർശിക്കാൻ അവസരം ലഭിച്ചതിൽ അഭിമാനമുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. Because I am visiting this place in his Samadhi Day. That too, Narendra Modi ji is doing so many good work, developing work here. He has given 66 crores to develop Shivagiri. And we are another 15 months. I think you can see a new Shivagiri. The Shivagiri is now only good. वो तो बहुत अच्छा लग रहा है, बहुत ब्यूटीफुल है. फिर भी आने वाले दिन में इसको डेवलप करने के लिए मोदी जी सोचे हैं, मोदी जी पैसा दिया है, इसको खर्च करके हम अच्छा एक सुविधा शिवगिरी में हम बनाएंगे. धन्यवाद. ശിവഗിരി മഠത്തിലെത്തിയ കേന്ദ്ര കൃഷിവകുപ്പ് മന്ത്രി സ്വാമിമാരുമായി കൂടിക്കാഴ്ച നടത്തി. ഗുരുദേവന്റെ മഹാസമാധി കൊണ്ട് പുണ്യം നിറഞ്ഞ ശിവഗിരിയിലേക്ക് സമാധി ദിനാചരണ ചടങ്ങുകൾ പങ്കെടുക്കുന്നതിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തർ എത്തിയിരുന്നു. ശിവഗിരിയിൽ നടന്ന മഹാസമാധി സമ്മേളനവും ഉപവാസയജ്ഞവും ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ഗുരുദേവ മഹാസമാധിയിൽ പ്രാർത്ഥന നടത്തിയ ശേഷം വൈദിക മഠവും ശാരദമഠവും സന്ദർശിച്ച് പ്രണാമം അർപ്പിച്ചു. നമ്മുടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ ചരിത്ര വിഷയങ്ങളിൽ ഗുരുദേവ കൃതികളും ദർശനങ്ങളും ഉൾപ്പെടുത്തണമെന്നും നവോത്ഥാന നായകരിൽ പ്രമുഖനായ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്നും അദ്ദേഹം പറഞ്ഞു. മാനവരാശിക്ക് വേണ്ടിയുള്ള അമൂല്യമായ സമ്പത്താണ് ദർശനം. ആ ദർശനത്തെ കുറിച്ചാണ് സച്ചിദാനന്ദ സ്വാമികളോട് എനിക്ക് പോകേണ്ട തലക്കുള്ളതുകൊണ്ട് അദ്ദേഹം ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള ഈ രണ്ട് മുഖത്തെങ്കിലും നമ്മൾ നാട് സംഭാവനയായിരിക്കും. മിസോറാമിന്റെ അഭിപ്രായം അവസരത്തിൽ രാജ്ഭവന്റെ ഔദ്യോഗിക പരിപാടിയായി തന്റെ മിസോ പദവി പുറത്തിറക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ഞാൻ ശ്രീനാരായണീയ സമൂഹം എന്നൊന്നും പറയുന്ന ഒന്നിന്റെ ഭാഗമല്ല. മറ്റൊരു ചിലപ്പോഴത്തെ ഓരോരുത്തർക്കും ലേഖനമുണ്ടല്ലോ, എന്റെ പേരിട്ട് തന്നെ ലേഖനമുണ്ടല്ലോ, അത് വ്യത്യസ്തമാണ്. പക്ഷെ ഞാനത് ഒന്ന് പറയുന്നു, 98% മിസോറാമിലെ ജനങ്ങളും സനാതന ധർമ്മ വിശ്വാസികളാണ്. 2% മാത്രമാണ് ഹിന്ദു ജനസംഖ്യ. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ ശ്രീനാരായണീയ ധർമ്മത്തോട് ബന്ധപ്പെട്ട ഒരാളെ പോലും ഉടയില്ല. ശ്രീനാരായണ ധർമ്മസംഘ ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മഹാസമാധിയിലെത്തി പ്രാർത്ഥന നടത്തി. ധർമ്മസംഘ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി റദംബരാനന്ദ, ബിജോയ് എംഎൽഎ, വർക്കല മുനിസിപ്പൽ ചെയർമാൻ കെ എം ലാജി, ഡോക്ടർ സി കെ രവി എന്നിവർ ശിവഗിരിയിൽ നടന്ന സമാധി ദിനാചരണത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. കെ പി കയ്യാലയ്ക്കൽ സ്മാരക ഗ്രന്ഥം സച്ചിദാനന്ദ സ്വാമിയിൽ നിന്നും പ്രഥമപ്രതി ഗവർണർ ശ്രീധരൻപിള്ള സ്വീകരിച്ചുകൊണ്ട് പ്രകാശനം ചെയ്തു. ശിവഗിരി മഠത്തിന്റെ എല്ലാ ശാഖാ സ്ഥാപനങ്ങളിലും സമാധി ദിനാചരണം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. ഭാരതഭൂഷൺ, വർക്കല.